ക്രിസ്ത്യാനികളുടെ എന്ന് നീയൊക്കെ പിടിച്ചു വെച്ചിരിക്കുന്നല്ലേടാ രാജ്യം. എടാ ക്രിസ്ത്യാനികൾ താമസിച്ചിരുന്ന ലെബനോ നീ പിടിച്ചു വെച്ചില്ലേടാ, പിടിച്ചു കൊടുക്കടാ ക്രിസ്ത്യാനികൾക്ക്. എടാ അസർബൈജാനിൽ ക്രിസ്ത്യാനികളായിരുന്ന ആ ക്രിസ്ത്യാനികളെ 120,000 പേരെ 2 മാസങ്ങൾക്ക് മുമ്പ് നീയൊക്കെ വംശഗത്തിയുടെ പേരിൽ അർമേനിയയിലേക്ക് നാട് കടത്തിയില്ലേ, തിരിച്ചു കൊടുക്കടാ നീ എല്ലാം കൂടി. എന്താടാ നീയൊക്കെ നിന്റെ ഉദ്ദേശം എന്താ, ഏ നിന്റെയൊക്കെ ഉദ്ദേശം എന്താ, നീയൊക്കെ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത്? നിന്നെയൊക്കെ ഉമ്മാക്കി കാണിച്ച് നാട്ടുകാരെയൊക്കെ പേടിപ്പിക്കാവുന്നോ? 10 ഫേസ്ബുക്കിൽ വന്ന് നീയൊക്കെ പോസ്റ്റ് ഇട്ടുകൊണ്ട് നീയൊക്കെ ആളി ചമയാവുന്നോ? നിന്റെ ഇവിടെ തന്നെ ഞാനുണ്ട്, ഹമാസ് തീവ്രവാദികളുടെ കോട്ടയിൽ തന്നെ ഞാനുണ്ട്. ദേ അവനോട് വിളിച്ചു പറ, ഏതവനാണെന്നറിയാമോ? നിന്റെ മഷാൽ, അവന്റെ പേരെന്താ, ഹാലിദ് മഷാൽ, അവനോട് വിളിച്ചു പറ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഏരിയയിൽ മൊത്തവും ഹമാസ് തീവ്രവാദികളുടെ കുഞ്ഞുങ്ങളാ. അവനോട് വരാൻ പറയടാ, എന്നെ തീർക്കാൻ അവനോട് കൊട്ടേഷൻ കൊടുക്കും. നിങ്ങൾ ലൈവ് സ്ട്രീമിൽ ഇപ്പൊ നിൽക്കുകയെന്ന് പറയും, ഈ ലൊക്കേഷൻ അവൻ ഇട്ട് കൊടുക്കും നിങ്ങളൊക്കെ. എടാ എനിക്ക് ഭ്രാന്തായടാ, എടാ നിനക്കൊക്കെ ഭ്രാന്ത് പിടിച്ചെടാ, സയ്യിദ് ഈ കെ നിനക്ക് ഭ്രാന്താണ്, എനിക്ക് ഭ്രാന്താണടാ. എടാ ഭ്രാന്തന്മാരെ, നീയെല്ലാം ആരെ പേടിപ്പിക്കാനാ നീയൊക്കെ തെരുവിലിറങ്ങിയിട്ട്, നീയൊക്കെ ഹമാസിന്റെയും കൊടി പിടിച്ചിട്ട്, നീയൊക്കെ പലസ്തീന്റെയും കൊടി ഉണ്ടാക്കിയിട്ട് നീയൊക്കെ ആരെ പേടി? ക്രിസ്ത്യാനികൾ ഇനി ഒന്നിക്കൂടാ, ഇനി ക്രിസ്ത്യാനികളും ഒന്നിക്കും ഹിന്ദുക്കളും ഒന്നിക്കും. ഞാനല്ലേ ആള്, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇനി ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും നീയൊക്കെ പേടിപ്പിച്ച് ഭയപ്പെടുത്തി മാണത്തിക്കേറി ഒളിപ്പിച്ചിട്ട് നീയൊക്കെ ഒരു ചിന്തയുണ്ട്? നീയൊക്കെ ഒറ്റ കെട്ടായിട്ട് നീ തെരുവിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ കണ്ടം വഴി ഓടി ഒളിച്ചോണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കേരളം തീരെഴുതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി പിണുവിനെഴുതി കൊടുത്തതോ അല്ല കേരളം കോൺഗ്രസ് പാർട്ടിക്കാർക്ക് പിഴിവ് തീരെഴുതി കൊടുത്തതോ ഒന്നും അല്ല കേരളം എന്ന് പറയുന്നത്. ഞങ്ങൾക്കും ജീവിക്കണോടാ നിന്റെയൊക്കെ നാട്ടില്. ഏടാ ഷമീർ നൂർ വേശിയായോ? നിന്റെ ആയിഷ ബീബി ഇല്ലേ, അവളാ, അവളാ വേശി. അതുകൊണ്ടാണ് 116-ാമത്തെ കെട്ടി ഇതിനെ കെട്ടേണ്ട ഗതികേട് അവക്ക് ഉണ്ടായത്, മനസ്സിലായോ? നിന്റെ ഫാത്തിമ ബീബി ഇല്ലേ, അവളാണ് വേഷ. അവളെയൊക്കെ പോയി വിളിക്ക് നീ ആദ്യം. നിന്റെ മുഹമ്മദിന്റെ മോള് ഫാത്തിമയെയും നിന്റെ മുഹമ്മദിന്റെ ഭാര്യ ആയിഷയും പോയി വിളിക്ക് വേഷി എന്ന് പറഞ്ഞിട്ട്. അവളുമാരാണ് ആദ്യത്തെ ഈ ലോകത്തെ ഏറ്റവും വലിയ വേഷകൾ. അവളുമാർ കണ്ട് കഴിഞ്ഞിട്ടേ ഉള്ളു ഈ ലോകത്ത്. അവളുമാരെ തോൽപ്പിക്കാനും വെല്ലാനും ഈ ലോകത്ത് വേറെ ആരുമില്ല. അതുകൊണ്ട് ആ വേഷികളെ പോയി നീ ആദ്യം വേഷികളെന്ന് വിളി, പിന്നെ മതി എന്നെ വിളിക്കാനും എന്നെ ചൊടിപ്പിക്കാനും ഒക്കെ. പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ട് 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 നീയൊന്നും ഇവിടെ ആരും വിരട്ടി കാണിക്കണ്ട, നീയൊന്നും ആരെയും വിറപ്പിച്ചും കാണിക്കണ്ട. നിന്റെയൊക്കെ ഒരു വിചാരമുണ്ട് യഹൂദനെ കയറിയ മൂഞ്ചിക്കളയാന്ന് പറഞ്ഞിട്ട്. നാട്ടിലാവുമ്പോഴത്തേക്കും കൊട്ടും പാട്ടും നിനക്കൊക്കെ സപ്പോർട്ട് തരാൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നവന്മാരും നീയൊക്കെ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ എന്തുവാ പലസ്തീന്റെ കൊടിയും പിടിച്ചുകൊണ്ട് നീ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാ? നിന്നെ ക്രിസ്ത്യാനികളെ കാണിക്കണം നിനക്കൊക്കെ. യഹൂദന്റെ പേരും പറഞ്ഞ് ചൊറിഞ്ഞു വന്നാലല്ലേ ക്രിസ്ത്യാനികൾക്ക്, കാരണം ക്രിസ്ത്യാനികളുടെ സപ്പോർട്ട് എപ്പോഴും യഹൂദന്മാർക്കായതുകൊണ്ട് നിനക്കൊക്കെ യഹൂദനെ ഒന്ന് ചൊറിയണം, ക്രിസ്ത്യാനികളൊന്ന് ചൊറിയണം. ഇതിനാ നീയൊക്കെ പലസ്തീന്റെ കൊടിയും പിടിച്ച് നടക്കുന്നതെന്ന് എനിക്കറിയാം. നിനക്കൊക്കെ അങ്ങനെ പിന്നെ ഭയങ്കര റോഹിംഗ്യയിലെ മുസ്ലിംങ്ങൾ വേട്ടയാടപ്പെടുന്നു, എന്തേ നിനക്കൊന്ന് കൊടി പിടിക്കണ്ടേ? എടാ കമ്മ്യൂണിസ്റ്റ് രാജ്യമായി ചൈനയ്ക്കകത്ത് മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു, അവിടെ പള്ളികൾ പോലും ഇല്ല. അവിടുത്തെ വംശഗത്തിയെക്കുറിച്ച് നിനക്കൊന്നും സംസാരിക്കും തെരുവിലിറങ്ങുകയും വേണ്ടേ? നിന്റെ പിണറായി വിചാരിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ മുസ്ലിങ്ങൾക്ക് അവർക്ക് അവരുടെ ജീവിതത്തിന് പള്ളി പണിത് കൊടുക്കാമല്ലോ, അവിടെ മുസ്ലിങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കാമല്ലോ. അപ്പൊ നിനക്കൊക്കെ രാഷ്ട്രീയ കളിക്ക് ഞങ്ങളെ ബലിയാടാക്കണോ? എടാ എടാ നിന്റെയൊക്കെ രാഷ്ട്രീയ കളിക്ക് ഞങ്ങളെ ബലിയാടാക്കണോ? നിനക്കൊക്കെ അത്രയ്ക്കും സ്നേഹം മൂത്ത് കിടക്കുകയാണെങ്കിൽ റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കടാ. എടാ പാകിസ്ഥാനിൽ അഫ്ഗാനിസ്ഥാനില് 100-300 കുഞ്ഞുങ്ങളെ അവന്മാർ ബോംബിട്ട് കൊന്ന് നിന്റെ മതത്തിൽപ്പെട്ട മത തീവ്രവാദികളെ ഈ പണി ചെയ്തത്. എന്തേ നിനക്കൊന്നും കണ്ണുനീരില്ലായിരുന്നോ? പാകിസ്ഥാന് വിരോധമായി കൊടി പിടിച്ചുകൊണ്ട് നിനക്കൊന്നും തെരുവിലിറങ്ങണമെന്ന് തോന്നിയില്ലായിരുന്നോ അന്ന്? ഏ എന്താ ഇസ്രായേൽ ചുമ്മാ ഇരുന്ന് പോയി ചൊറിഞ്ഞതാണോ ഇവന്മാരെ? ഈ വേട്ടപ്പട്ടികളെയും ഈ ചെന്നായ്ക്കളെയും പോയി ചുമ്മാ ഇസ്രായേലിൽ നിന്ന് അങ്ങ് ചൊറിഞ്ഞിട്ട് മക്കളെ കൊല്ലുന്നതാണോ അവിടെ? എടാ എടാ ഇസ്രായേൽ നല്ല ഒരു മനസ്സാക്ഷിയുള്ള രാജ്യമായത് കൊണ്ടാടാ 1 മാസമായിട്ടും ഈ യുദ്ധം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനും നീ പൊന്നെപ്പോലുള്ള വൃത്തികെട്ടവന്മാരെന്നാ പറയുന്നതെന്ന് അറിയാമോ അതിന്? അയ്യോ അവിടെ ഹമാസ് പോരാളികൾ നിന്ന് പോരാടുന്നത് കണ്ടിട്ടാ ഇസ്രായേലിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാ യുദ്ധം 1 മാസം കൂടുന്നത്. എടാ വൃത്തികെട്ടവന്മാരെ, ഇസ്രായേൽ അവിടെ ഓരോ സെക്കൻഡുകളിൽ വിളിച്ചു പറയുന്നു ഞങ്ങൾ ഇവിടെ ബോംബിടാൻ പോവുകയാണ്, ഇവിടെയുള്ള കുഞ്ഞുങ്ങളും സ്ത്രീകളും പുരുഷന്മാരും ഇവിടുന്ന് പുറത്തേക്ക് പോയിക്കോ എന്ന് വിളിച്ചു പറയും. ഹമാസ് തീവ്രവാദികൾ എന്ത് ചെയ്യത്തില്ല, അനുവദിക്കത്തില്ല. അവരെ പൊക്കി ടെറസിന് മേളിൽ കൊണ്ട് നിർത്തുക, അവരെ ടെറസിന് മേളിൽ കൊണ്ട് നിർത്തിയിട്ട് ബോംബിടാൻ സമ്മതിക്കുന്നില്ല.
ഇസ്രായേൽ കൊല്ലില്ലെന്ന് അവന്മാർക്ക് അറിയാടാ. ഇതാ നിനക്കൊക്കെ ഞങ്ങളുടെയൊക്കെ മനസ്സ് മൈൻഡ് റീഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. കേരളത്തിൽ നീയൊക്കെ ഇങ്ങനെ തെരുവിലിറങ്ങിയത് എന്താണെന്നറിയാമോ? കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് ഒരു സ്വഭാവമുണ്ട്, ഇതിനൊന്നും അവർ ചലിക്കത്തില്ല, ഇതിനൊന്നും അവർ ഇറങ്ങത്തില്ല എന്ന് നിനക്കൊക്കെ ധൈര്യമുള്ളത് കൊണ്ടാ. ഇതുപോലെ നീ ഇസ്ലാമിനെയും ഇവനന്മാരെയൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്, ഇതുപോലെ ഇവന്മാർ യഹൂദന്മാരെയും പഠിച്ചു വെച്ചിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങളെയൊക്കെ മുന്നിൽ നിർത്തി വേട്ടപ്പട്ടികളെ പോലെ ഇട്ടുകൊടുത്താൽ യഹൂദൻ മനസ്സാക്ഷി ഇല്ലാത്തവനായിട്ട് കൊന്നൊടുക്കിയിട്ട് പോകത്തില്ലെന്ന്. പക്ഷെ നീയൊക്കെ അങ്ങനെയാണോ? എടാ, നിന്റെയൊക്കെ മതത്തിൽപ്പെട്ട ഒരു പത്ത് പേര് തീവ്രവാദികളായിട്ട് എഴുന്നേറ്റാൽ മതി, തീർന്നു, ആ നാട് മുട്ടൂട് മുടിഞ്ഞു, ആ നാട് നശിപ്പിച്ച് കൂട്ടിച്ചോറാക്കി നീയൊക്കെ മാറ്റും. ബാക്കിയുള്ളവന്മാർക്ക് പ്രതികരിക്കാൻ ഞാൻ എല്ലാ മുസ്ലിങ്ങളും മോശക്കാരെന്ന് പറയില്ല, എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളെന്ന് പറയുന്നില്ല. ഈ മുസ്ലിങ്ങളിൽ നല്ലൊരു വിഭാഗം ആൾക്കാരുണ്ട്, പക്ഷെ അവർക്ക് പ്രതികരിക്കാൻ കഴിയാതെ പോകുന്നത് കൊണ്ടാണ്. കാരണം ഈ തീവ്രവാദികളെന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ ഈ മുസ്ലിമിൽ തന്നെ, ഈ മതത്തിന് തന്നെ ഏറ്റവും വലിയൊരു അപമാനമായി നിന്നുകൊണ്ട് നാട് നശിപ്പിക്കുകയാണ്. ഇതിനകത്ത് നീയൊക്കെ വന്ന് പോസ്റ്റ് ഇട്ട് കമൻ്റ് ഇട്ട് തള്ളുന്നവന്മാരൊക്കെ അറിഞ്ഞോണം, നിന്നെയൊക്കെ ഇതിനകത്തേ പെടുത്തത്തുള്ളൂ. എനിക്കെതിരെ പച്ചയ്ക്ക് പച്ചയ്ക്ക് തെറി വിളിക്കുന്നവന്മാരും ഇസ്രായേലിന് വിരോധമായി, ജൂതന് വിരോധമായി നീയൊക്കെ പോസ്റ്റ് ഇട്ട് തള്ളുമ്പോഴും മനസ്സിലാക്കിക്കോണം, നിന്നെയൊക്കെ ഈ കൂട്ടത്തിലെ ഞങ്ങൾ കാണൂ, നീയൊക്കെ പച്ചയ്ക്ക് തീവ്രവാദികളായിട്ടേ ഞങ്ങൾ കാണൂ, മനസ്സിലായോ? അതുകൊണ്ട് നീയൊക്കെ മനസ്സിലാക്കിക്കൊണം, നിന്നെയൊക്കെ യഹൂദൻ ചൊറിയാൻ വന്നോ? എടാ, നാട്ടിലെ ഈ എന്തുവാ ഓരോരുത്തന്മാരോടും ഞാൻ ചോദിക്കുവാ, നാട്ടിലുള്ള വലിയ വലിയ എന്താ പറയുന്ന എന്തുവാ സാംസ്കാരിക നായകന്മാർ, കാരശ്ശേരി മാസിനെ പോലുള്ള വൃത്തികെട്ടവന്മാരോടൊക്കെ ഞാൻ ചോദിക്കുവാ, എടാ വൃത്തികെട്ടവന്മാരെ, നീയൊക്കെ വന്ന് ചാനൽ ചർച്ചകളിൽ ആരെ പ്രീതിപ്പെടുത്താനടാ ചരിത്ര സത്യങ്ങളെയും മനസ്സാക്ഷി മരവിച്ച കഥകളും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്? എടാ, നീയൊക്കെ 116 രാജ്യങ്ങൾ നീയൊക്കെ അടക്കി ഭരിച്ചില്ലേടാ? ക്രിസ്ത്യാനികളും യഹൂദനും താമസിച്ചു കൊണ്ടിരുന്ന രാജ്യങ്ങളിലെല്ലാം നുഴഞ്ഞു കയറി നുഴഞ്ഞു കയറി നുഴഞ്ഞു കയറി. എടാ, നിന്റെ മുഹമ്മദ് എന്ന് പറയുന്ന ആ വൃത്തികെട്ട പെണ്ണുപിടിയനും ആ കാമഭ്രാന്തനും മക്കയിൽ കയറി മക്കയിൽ നിന്നും ഖുറൈശികൾ അടിച്ചോടിച്ചതാ അവനെ, അവന്റെ സ്വഭാവത്തിന്. അവൻ അവിടുന്ന് ഓടി മദീനയിൽ പോയിട്ട് അവൻ എന്നാ പണിയാ ചെയ്തേ? സൗദി നിന്റെ ആണോടാ? അത് യഹൂദന്റെ അല്ലേ? അപ്പം നിനക്കൊക്കെ എവിടെയും അധിനിവേശ കുടിയേറ്റം നടത്തിയിട്ട് അവിടെ കയറി നിനക്കൊക്കെ താമസിക്കണം, യഹൂദൻ വന്ന് തൻ്റെ രാജ്യം തിരിച്ചു ചോദിച്ചാൽ നിനക്കൊക്കെ ചോറിയും അല്ലേ? യഹൂദൻ പിന്നെ നിനക്കൊക്കെ തീവ്രവാദിയാകും അല്ലേ? അവൻ എൻ്റെ രാജ്യത്ത് തീവ്രവാദിയാകും അല്ലേ? എടാ, യഹൂദനെ കുറിച്ച് നിനക്ക് എന്തറിയാവുന്ന നീ സംസാരിക്കുന്നത്? യഹൂദന്മാരെ ചൊറിഞ്ഞു ചൊറിഞ്ഞു ചൊറിഞ്ഞ് ഇത്രയും കാലം ഷേവ് ഗാഷ എന്ന് പറഞ്ഞ് നീയൊക്കെ പറഞ്ഞ് തള്ളിയില്ലേടാ? അതാ നീയൊക്കെ കാണടാ, എടാ നിന്റെയൊക്കെ ഇവിടെ ഉള്ള മുസ്ലിങ്ങളെ കാണടാ. എടാ, അവന്മാരുടെ പണി നോക്കുക, കണ്ടോ? അവന്മാരുടെ പണി നോക്കുക. കൊടുക്കടാ കൊട്ടേഷൻ, നിനക്കൊക്കെ കൊടുക്കണമെങ്കിൽ ഇപ്പൊ വിളിച്ച് കൊടുക്കടാ. ഞാൻ അവന്മാരുടെ കോട്ടയിൽ ഇറങ്ങിയിട്ടുണ്ട്, ദേ ഞാൻ അവിടെ പോയിട്ട് വരാം. അവിടെയാണ് ഒറിജിനൽ കോട്ട. ഇവിടെ ഒന്നും ഒരു യഹൂദനും ഇല്ല. നിനക്കൊക്കെ കൊട്ടേഷൻ കൊടുക്കണമെങ്കിൽ ഇപ്പൊ കൊടുക്കാം, ഇപ്പൊ വിളിച്ചു പറ. ആ ഹാലി എന്തോ എൻ്റെ പേര് ഹാലിത് മഷാൽ, അവനോട് പറ ഇപ്പൊ കൊട്ടേഷൻ കൊടുക്കാൻ പറ. എന്നെ തീർക്കണമെങ്കിൽ ഇവിടെ ഒരുത്തൻ എഴുന്നേറ്റാൽ മതി, കാരണം ഇവിടെ മുഴുവനും അവൻ്റെ ആൾക്കാരാ. കൊടുക്കടാ കൊട്ടേഷൻ, ഒരു തന്തയ്ക്ക് പറന്നവനാണെങ്കിൽ. മനസ്സിലായോ? ദേ നോക്ക്, എല്ലാവരും അവരുടേതായ ജീവിതത്തിൽ അവരവർ ഫുഡ് കഴിച്ച് ആഹാരം കഴിച്ച് അവരവരുടെ കാര്യം നോക്കി, അവർ സ്കൂളുകളിൽ പോയി അവരവരുടെ ഉപജീവന മാർഗം നടത്തി ഇവിടെയുള്ളവരൊക്കെ ജീവിക്കുക. നിനക്കൊക്കെയാണ് അവിടെ കുരുകുരുപ്പ്, ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പലസ്തീൻ്റെ കൊടി ഇവിടെ പൊങ്ങിയിട്ടുണ്ടോ? ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പൊങ്ങിയിട്ടുണ്ടോടോ കൊടി? അപ്പം നിനക്കൊക്കെയാണ് കുരുകുരുപ്പ്. അപ്പൊ നിനക്കൊക്കെ ഈ രാജ്യം മുടിച്ച് കുട്ടിച്ചോറാക്കണം, നിനക്കൊക്കെ ഈ രാജ്യം നശിപ്പിക്കണം, നിനക്കൊക്കെ ഈ നിന്റെയൊക്കെ രാഷ്ട്രീയ കളിയുണ്ടല്ലോ, ഈ വൃത്തികെട്ട രാഷ്ട്രീയ കളി, അത് കളിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെല്ലാം നിനക്ക് എന്ത് ചെയ്യണം? ഒറ്റിക്കൊടുക്കണം. ഇതാണ് നിന്റെയൊക്കെ ലക്ഷ്യം. അവനോട് പറ, ഈ ലൈവ് സ്ട്രീം നിന്റെ ഹാലിത് മഷാലില്ലേ, അവനോട് പറ, ചോണയുള്ളവനാണെങ്കിൽ ഒറ്റയ്ക്ക് തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ പറയടാ, ഞാനിപ്പം നടന്നു പോകുന്നത് ഒരു യഹൂദനും താമസിക്കാത്ത, ഒരു യഹൂദൻ്റെയും പോലീസ് സ്റ്റേഷനോ ഒന്നും തന്നെ ഇല്ലാത്ത, ദേ ഈ ലൊക്കേഷൻ ഇട്ട് കൊടുക്ക, കൊടുക്കടാ, കൊടുത്തിട്ട് പറ, ഈ ലൈവ് സ്ട്രീമിൽ ഞാനുണ്ടെന്ന് പറ, ഇവിടെ തീർക്കാൻ അവിടെ ഉള്ള ഒരുത്തും തീർന്നാൽ വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കടാ. നീ ആരെ പേടി ചുമ്മാക്കി കാണിക്കുക? ഏടാ, നീയൊക്കെ ആരെയാ ഉമ്മാക്കി കാണിക്കുന്നേ?
നിങ്ങളിങ്ങനെ മതത്തെ പറയരുത് സുരേഷ് കുമാർ എന്നാ നീ പോയിട്ട് ഒരു കാര്യം ചെയ്യ് ഇത് ഷേവ് ചെയ്തോട് പോടാ പോടാ വൃത്തി കെട്ടവനെ ഞാൻ ഇവിടെ മതത്തെ ഉണ്ടാക്കി നിന്നോട് പറഞ്ഞോടാ എടാ വൃത്തി കെട്ടവനെ എടാ ഈ മത തീവ്രവാദികളെയാ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ തീവ്രവാദികളെ പറയുമ്പം ഇവന്മാരുടെ മതത്തെ പറയുന്നത് ഇവന്മാർക്ക് എന്തിനാടാ ചിന്ത വരുന്നത് എടാ അപ്പം അവന്മാർക്ക് തന്നെ അറിയാം നമ്മൻ്റെ മതം എന്താണെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടല്ലേ ഇവന്മാർ പേടിക്കുന്നേ അതുകൊണ്ടല്ലേ ഇവന്മാർ തെറി വിളിക്കുന്നേ അതുകൊണ്ടല്ലേ ഇവന്മാർ കാലും കൈയും വിട്ടാൻ നടക്കുന്നേ സുരേഷ് കുമാർ വൃത്തികെട്ട നായി ഇവനെയൊക്കെ പോലുള്ള മതപ്രീണനം നടത്തുന്നവന്മാരെ വേണം സൂക്ഷിക്കാനായിട്ട് നാട്ടിൽ എടാ വൃത്തികെട്ടവനെ ഈ 90 ലക്ഷം രൂപ മുടക്കി ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അവൻ ഇസ്ലാം മതത്തെ പഠിപ്പിക്കാൻ 90 ലക്ഷം രൂപ മുടക്കിയത് നിന്റെയും എൻ്റെയും നികുതി പണത്തിന് കൂടിയാടാ ഇപ്പോഴും നിനക്ക് സംസാരിക്കാൻ വായില്ലേ അപ്പം നിനക്കൊന്നും സംസാരിക്കാനായിട്ട് അപ്പം വായൊന്നുമില്ലേ ഞങ്ങളുടെയും കാശാണെന്ന് നിനക്ക് പറയാൻ വയ്യേ അങ്ങനെ നിന്റെ കയ്യിൽ നിന്നിട്ട് ചിലവാക്കടാ മാസപ്പടിയിൽ നിന്റെ ഭാര്യ അടിച്ചു മാറ്റിയ കുറേ പണം ഉണ്ടല്ലോ ആ മാസപ്പടിയിൽ നിന്റെ ഭാര്യ അടിച്ചു മാറ്റിയ പണത്തിനകത്ത് ചിലവാക്കാൻ പറവനോട് അല്ലാതെ നിന്റെയും എൻ്റെയും ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിൻ്റെയും നികുതി പണവും കൂടി ചേർത്ത് വെച്ചിട്ട് ഒരു മകത്തെ മാത്രം പ്രീണനം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ആ മതം മാത്രമേ ഉള്ളൂ കേരളത്തിൽ ടൂറിസം പഠിപ്പിക്കാനായിട്ട് നീയൊക്കെ എന്താണ് കരുതിക്കൊണ്ടിരിക്കുന്നത് വൃത്തികെട്ടവന്മാരടാ നിന്നെപ്പോലുള്ള വൃത്തികെട്ട ഹിന്ദുവും ക്രിസ്ത്യാനിയും നാട്ടിലുണ്ടെന്ന് നല്ല ബോധവും വെളിവും ഉള്ളവന്മാരായി പാർട്ടിക്കകത്ത് കിടക്കുന്നവന്മാർ അവന്മാർക്കറിയാം ഏതവനെ കൂട്ടുനിർത്തി ഏതവനെ പ്രീണിപ്പിച്ച് നടത്തിയാലേ അവന്മാരുടെ വോട്ട് ബാങ്ക് നിറയ്ക്കാൻ പറ്റുമെന്നറിയാം ആ ലക്ഷ്യത്തിൽ ജീവിക്കുന്നവന്മാരെ അല്ലാതെ മതസൗഹാർദ്ദം ഉണ്ടാക്കി കൊടുക്കണമെന്നോ ജനങ്ങളെ സ്നേഹിച്ച് ഒരുമിച്ച് എല്ലാവർക്കും തുല്യത പങ്കിട്ട് കൊടുക്കണമെന്നോ ഇവന്മാരുടെ ലക്ഷ്യമില്ലടാ എടാ നിന്നെപ്പോലെ സുരേഷ് കുമാറിനെ പോലെ വിവരദോഷിയായ കുറേ ഹിന്ദുവും വൃത്തികെട്ടവന്മാരായ ക്രിസ്ത്യാനികളും നാട് മുടിച്ച് കുട്ടിച്ചോറാക്കാൻ വേണ്ടിയിട്ടാ നീയൊക്കെ ഒത്തുകാരന്മാരായി കിടക്കുന്ന ഞങ്ങൾക്കൊക്കെ ശാപമാണ് നീയൊക്കെ നീയൊക്കെ ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് ഈ മതപ്രീണനം നടത്തി ഇവന്മാർ മാത്രം സംഘടിതമായി കൂടും ഫലസ്തീൻ്റെ വിഷയം വന്നപ്പോൾ ഇവന്മാർ സംഘടിതമായി കൂടേണ്ട കാര്യം എന്തിരിക്കുന്നടാ ഇവിടെ എൻ്റെ ചോദ്യം അതാ ഫലസ്തീന് ഇവന്മാർ സംഘടിതമായി കൂടേണ്ട കാര്യം എന്തിരിക്കുന്നു നാട്ടിൽ ആരെ കാണിക്കാനാ ഏത് യഹൂദനെ കാണിച്ചു കൊടുക്കാനാ ഇവന്മാർ നാട്ടിൽ സംഘടിതമായി കൂടേണ്ടത് ഏ ദേ ഇവിടുത്തെ ആൾക്കാരുണ്ടോ ഞാൻ നിൽക്കുന്ന ഏരിയ ഞാൻ നിങ്ങളോട് പറഞ്ഞു വെറും ഒരു ഇസ്ലാമിക മുസ്ലിങ്ങളുടെ ഏരിയയാ നിനക്കൊക്കെ ചങ്കുറ്റം ഉണ്ടെങ്കിൽ ഇപ്പം ലൈവ് സ്ട്രീം ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഈ പ്രദേശത്ത് തന്നെ ഉണ്ടെന്ന് പറ എന്നെ തീർക്കാൻ പറ ആദ്യം ദേ അവർക്കൊന്നും പ്രശ്നമില്ല അവരെല്ലാം അവരുടെ ജോലികളിൽ പോകുന്നു അവിടെ പലസ്തീൻ്റെ കുഞ്ഞുങ്ങൾ ചാകുമെന്ന് പറഞ്ഞ് ഇവിടെ ആരും കരഞ്ഞ് കടയടച്ചിട്ട് സമരം നടത്തുകയോ ഇവരാരും തന്നെ അവരുടെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് കരഞ്ഞ് നിലവിളിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല പിന്നെയോ അവരെല്ലാം പണിയെടുക്കാൻ പോകുന്നുണ്ട് അവരെല്ലാം അവരുടെ തൊഴിലുകൾ ചെയ്യുന്നു അവരവരുടെ കാര്യം നോക്കുന്നു അവരുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നു കണ്ടോ ഏ ഇവിടെ സമാധാനത്തോടെ അല്ലേടാ ജീവിക്കുന്നത് ആൾക്കാരെ എടാ ഇത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമായതുകൊണ്ടാടാ ഇവിടെ ഇവർക്ക് എല്ലാവർക്കും തുല്യ അവകാശങ്ങൾ കൊടുത്തുകൊണ്ട് എല്ലാവരും സമാധാനത്തോടുകൂടി ജീവിക്കുന്നത് ഏ എല്ലാവരും സമാധാനത്തോടുകൂടി ജീവിക്കുന്നത് എന്തിനാണെന്നറിയാമോ ഇവർക്കെല്ലാം തുല്യാവകാശങ്ങളാണ് ഇവിടുത്തെ ആനുകൂല്യങ്ങൾ തുല്യമായി കൊടുക്കപ്പെടുകയാണ് ഇവിടെ പുലരുന്നത് മതേതരത്വമാണ് അല്ലാതെ നമ്മൻ്റെ രാജ്യത്ത് നടക്കുന്നത് കണക്ക് ശരീരത്തിൻ്റെ നിയമം നടപ്പാക്കിക്കൊണ്ട് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ആ ശരീരത്തിൻ്റെ നിയമം അവിടെ ആചരിക്കേണ്ട ഗതികേടൊന്നുമില്ലടാ ഇസ്രായേൽ രാജ്യത്തിനകത്ത് ജനാധിപത്യത്തോടു കൂടി എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു രാജ്യം ഇവിടെ ക്രിസ്ത്യാനിയുമുണ്ട് ബഹായി മതക്കാരനും ഉണ്ട് ഇവിടെ മുസ്ലിമും ഉണ്ട് ഹിന്ദുക്കളുമുണ്ട് ഇവരെല്ലാം സമാധാനപൂർണ്ണം തന്നെയാണ് ഇവിടെ ജീവിക്കുന്നത് ജനാധിപത്യത്തിൻ്റെ സകല ആനുകൂല്യവും ഒരുപോലെ തന്നെയാണ് ഇവരൊക്കെ അനുഭവിക്കുന്നത് അല്ലാതെ ഇന്ത്യയൊക്കെ മതമുണ്ടാക്കി വെച്ചിരിക്കുന്ന രാജ്യത്തെ ശരീരത്തിൻ നിയമം അല്ല ഇവിടെ നടപ്പാക്കുന്നത് യഹൂദന് തോറയുണ്ട് തോറയുടെ ഒരു നിയമമുണ്ട് എന്നിട്ടും തോറയുടെ നിയമമല്ല യഹൂദൻ ഇവിടെ നടപ്പിലാക്കുന്നത്
യഹൂദൻ അത് മനസ്സിലാക്കിയത് ആ കാലഘട്ടത്തിന് അനുയോജ്യമായതായിരുന്നു. ഇന്ന് ജനാധിപത്യ രാജ്യമാണെങ്കിൽ ജനാധിപത്യത്തിൽ ജീവിക്കണമെന്ന് യഹൂദ മനസ്സിലാക്കിയിട്ട് അവിടുത്തെ രാജ്യത്തിലെ ജനങ്ങളെ അങ്ങനെയാണ് വഴി നടത്തുന്നത്. നിനക്കൊക്കെയേ ഉള്ളു ചൊറിച്ചൽ, നിൻ്റെയൊക്കെ ലോകം മുഴുവനും നിൻ്റെയൊക്കെ മതം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാടിനെയൊക്കെ മുടിച്ച് കൂട്ടിച്ചോറാക്കുക. എന്ത് ഇവിടെ ഉള്ളവർക്ക് ഇവിടെയുള്ളവർക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇവിടെയുള്ളവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് എന്നാൽ 10 ദിവസം കണ്ണുനീര് ഒഴുകി ഞങ്ങൾ പണിക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ കയറിയിരുന്നാലേ ഇവരറിയും. മനസ്സിലായോ? അതുകൊണ്ട് വീറ്റി വ്ലോഗർ ആദ്യം സ്വന്തം ഐഡിയിൽ വാടാ വിവരം കിട്ടവനെ, വൃത്തി കെട്ടവനെ. നിന്നോട് അപമര്യാദയായിട്ട് മാന്യമില്ലാത്ത രീതിയിൽ ഞാനെന്താടാ സംസാരിച്ചത്? എടാ നീ എന്നെ അഭിമാനക്കേടോ? അതെന്തോ അപമാനക്കേടെന്ന് പറ? നീ ഞാനെന്തുവാ കേരളത്തിന് അഭിമാനക്കേട്? നിന്നെപ്പോലുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ജനിക്കാത്ത വൃത്തികെട്ട ജന്മങ്ങളും ഇവന്മാർക്കെല്ലാം ഒത്താശ ചെയ്ത് കൊടുക്കുന്ന മതതീവ്രവാദികളെ പ്രീണിപ്പിക്കാൻ നടക്കുന്ന നീയൊക്കെയാണ് നാടിന് അപമാനം. അല്ല, ഞാനല്ല, ഞാൻ എൻ്റെ രാജ്യത്തിന് ഒരു അഭിമാനം തന്നെയാണ്. മനസ്സിലായോ? ആദ്യം നീ തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചവനാണെങ്കിൽ സാഹോദര്യ സ്നേഹത്തിൽ നീ ജീവിക്കാനുള്ള വഴി നോക്ക്. അല്ലാതെ ഒരു കൂട്ടരെ മാത്രം, നിനക്കൊക്കെ യഹൂദനോട് എന്തിനാടാ ഇത്രയും ദേഷ്യവും വൈരാഗ്യം? എടാ അവരും മനുഷ്യരല്ലേടാ. എടാ നീയൊക്കെ പിടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്നെല്ലാം അടിച്ചോടിക്കപ്പെട്ടവരല്ലേടാ. എടാ വൃത്തികെട്ടമ്മമാരെ, നിനക്കൊന്നും മനസ്സാക്ഷി എന്ന് പറയുന്നത് ഇല്ലേടാ. നിനക്ക് എന്താ പരത്തിൻ്റെ കുഞ്ഞിന് മാത്രമേ ഉള്ളൂ കരച്ചില്, അവറ്റങ്ങൾക്ക് മാത്രമേ ഉള്ളൂ വായും വയറും. എടാ എടാ നിനക്കൊക്കെ അത്രയ്ക്ക് വിഷമമാണെങ്കിൽ പിടിച്ചോണ്ട് പോടാ. 116 രാജ്യങ്ങൾ ഉണ്ടാക്കിയിട്ടിരിക്കല്ലേ നിൻ്റെയൊക്കെ, അവിടെ വിളിച്ചുകൊണ്ട് പോയി നീയൊക്കെ ഉറപ്പീര്. അത്രയ്ക്കും വേദനാജനകമായി നിനക്കൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇവരെ ഒഴിച്ചുവിട്. ഈ ഇസ്രായേൽ ജനം ജീവിച്ചിട്ട് പോട്ടെ, അവരുടെ പാട് നോക്കി അവർ ജീവിക്കട്ടെ. എടാ അവൻ്റെയൊക്കെ നാട്ടിൽ കയറി അവരെ ജീവിക്കാനും സമാധാനത്തോട് ജീവിക്കാനും സമ്മതിക്കാതെ നീയൊക്കെ നാട് മുട്ടിച്ചോറാക്കി കുട്ടിച്ചോറാക്കി സമാധാനക്കേട് ഉണ്ടാക്കി ഉണ്ടാക്കി കുത്തിത്തിരിപ്പുണ്ടാക്കി ഉണ്ടാക്കി യഹൂദനെതിരെ കുത്തിത്തിരിപ്പുണ്ടാക്കി ഇത്രയും കാലം ശേവകാശാന്നും പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ട് തള്ളിയപ്പം നീയൊന്നും വിചാരിച്ചില്ല അല്ലേ ഇസ്രായേലിൽ നിന്നും നിന്നെയൊക്കെ പൊളിച്ചടക്കാൻ വേണ്ടിയിട്ട് ഒരു പെൻസിംഗം വരുമെന്ന് പറഞ്ഞിട്ട്? എടാ നീയൊന്നും ചിന്തിച്ചില്ല അല്ലേ നിൻ്റെയൊക്കെ പണ്ടൊക്കെ നീയൊക്കെ ഇട്ട് മെഴുകുമായിരുന്നല്ലോ ഹാഷ്ടാഗ് ഇട്ട്, ഇപ്പം എന്തേ ചെയ്യാത്തേ? എടാ ഇവിടെ ഉള്ളവർക്ക് പോലും കരയണ്ട, ഇവിടെ ഉള്ളവർക്ക് വേണ്ടി പോലും പതാക പൊക്കി നടക്കണ്ട അവനൊന്നും വേണ്ടിയിട്ട്. കാരണം ഇവിടെയുള്ള ജനതയ്ക്ക് അറിയാം ഇവന്മാരെത്രത്തോളം പോക്ക് കേസുകളാണെന്ന്. പലസ്തീൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഹമാസ് നടത്തുന്ന തീവ്രവാദമാണെന്ന് ഇവിടെ ഉള്ളവർക്കെല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷെ നീയൊക്കെയാണ് നാട്ടിന് ശാപം, കുത്തിത്തിരിപ്പുണ്ടാക്കി 10 വോട്ടിന് വേണ്ടി പ്രീണനം നടത്താൻ രാഷ്ട്രീയ നേതാക്കന്മാരുടെ അടിമകളായിട്ട് നീ കിടക്കുക. നീയൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാർ നിന്നെയൊക്കെ മുതലെടുക്കുക. അതുകൊണ്ടാണ് അവന്മാർ തുടക്കത്തിൽ എണീറ്റ് എന്ത് ചെയ്യുന്നത്, പ്രീണന രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഇവിടെ നടക്കുന്ന യുദ്ധത്തെ ചൊല്ലി അവിടെ കരയുന്നത്. കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത് ചോദിക്കണം തന്തയുള്ളവന്മാരെ, ചോദ്യം കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിനകത്ത് മുസ്ലിം പള്ളിയുണ്ടോ? മുസ്ലിങ്ങൾക്ക് അവിടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദ്യം. ചൈനയിലുണ്ടോ എന്ന് ചോദ്യടാ. എന്തേ നിനക്കൊന്നും പ്രമേയം പാസ്സാക്കാൻ വയ്യേ? നിന്റെ പിണുവാണ്ടിയോട് പറഞ്ഞിട്ട് പ്രമേയം പാസ്സാക്കി ചൈനയ്ക്ക് അയക്കാൻ പറ, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിൽ കിടക്കുന്നവരാ, ഞങ്ങൾക്കിവിടെ സമാധാനത്തോടുകൂടി ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ നീയൊക്കെ ഒരു പ്രമേയം പാസ്സാക്കി അവിടെ കൊടുക്ക്, ചൈനയ്ക്ക് കൊടുക്ക്. അവിടെയുള്ള ക്രിസ്ത്യാനികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആദ്യം പഠിക്കും നിൻ്റെയൊക്കെ പിണുവിനോട് കൂടി ചേർന്നിട്ട്. പിന്നെ മതി പലസ്തീൻ്റെ കുഞ്ഞുങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഈ കണ്ണുനീരും മോങ്ങലും ഒക്കെ നിർത്തണടാ. നിൻ്റെയൊക്കെ നാടകവും ഇതുമൊക്കെ അത് ഇനി വേഗൂല, നിൻ്റെയൊക്കെ നാടകം മനസ്സിലായോ? ഇനി വേഗൂല, നിൻ്റെയൊക്കെ നാടകം നിർത്തിക്കോ, നിൻ്റെയൊക്കെ നാടകം. കഴിഞ്ഞ വർഷവും നീയെല്ലാം മലപ്പുറത്ത് ഹർത്താൽ ഉണ്ടാക്കുകയായിരുന്നു, ഹർത്താൽ പലിശീന് വേണ്ടി. ഞാൻ ഈ തെരുവിലിറങ്ങി, ഇവിടെ ഉള്ളവന്മാരുടെ കടകൾ തുറന്നിട്ടിരിക്കുന്നതും അവന്മാർ ഇന്നും കുടിച്ചും ചിരിച്ചും ഗാളിച്ചും നടക്കുന്ന കാഴ്ചകൾ ഞാൻ ലൈവ് ഇട്ട് തന്നു നിനക്കൊക്കെ. നിൻ്റെയൊക്കെ മൂട്ടിലൂടെ അപ്പോഴാണ് പുക പാറിപ്പോയത്, നിൻ്റെയൊക്കെ മൂട്ടിലൂടെ അപ്പോഴാണ് പുക പാറിപ്പോയത്. ഇവിടുത്തെ സത്യം തുറന്നു പറയാൻ ലൈവ് സഹിതം ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ തുറന്നടിക്കാൻ ഒരുത്തി വന്നിട്ടുണ്ടെന്ന് അപ്പോഴാണ് നിനക്കൊക്കെ കത്തിയത്. അതോടുകൂടി ഷേവ് കാശിയും പോയി, ഷേവ് പലശ്ശിനും പോയി.
ഇപ്പൊ കരഞ്ഞു മെഴുകുന്നത് മുഴുവനും രാഷ്ട്രീയ നേതാക്കന്മാരുടെ ബിംബരത്തിൽ നീയൊക്കെ മനസ്സിലായോ അതുകൊണ്ട് നീയൊന്നും ചിന്തിക്കണ്ട ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഒതുക്കി കളയാമെന്നും നീയൊക്കെ നാട്ടിൽ നടത്തുന്ന ഈ പ്രീണനമൊക്കെ വെച്ചിട്ട് ഇസ്രായേലിനെ മുടിച്ചു കളയാമെന്നൊന്നും നീ എന്തു ചെയ്യണ്ട ഒരിക്കലും നീയൊന്നും ചിന്തിക്കണ്ട വെള്ളം വാങ്ങിച്ച് കയ്യിൽ വെച്ചേരേ।